അസ്സാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഗർഭധാരണ തടസ്സമായിട്ടുള്ള പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ പി സി ഒ എസ് അഥവാ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്നതാണ് നമ്മുടെ ചാനലിൽ വരുന്നവരിലും ഏറെ പേർക്കും പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് തന്നെയാണ് പ്രധാന പ്രോബ്ലം എന്നാണ് മനസ്സിലായിട്ടുള്ളത് എന്താണ് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് എന്നുള്ളതും അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് ഈ ചാനലിൽ തന്നെ പല വീഡിയോകളിലും മുമ്പ് നമ്മൾ പറഞ്ഞതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല പി സി ഒ ഡുമായി ബന്ധപ്പെട്ട് ഈ ചാനലിൽ വന്ന വീഡിയോകളുടെ ലിങ്കുകൾ താഴെ കൊടുക്കാം പി സി ഒ ഡി ഉള്ളവർ ആ വീഡിയോസ് കൂടി കാണാൻ ശ്രദ്ധിക്കുക വർഷങ്ങളോളം കുട്ടികളില്ലാതിരിക്കാൻ പി സി ഒ ഡി കാരണമാകുമെന്നറിയുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ഊഹിക്കാമല്ലോ എന്നാൽ മരുന്നുകൾ കൊണ്ടുപോലും ശരിയാക്കാൻ കഴിയാത്ത ഈ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് നമ്മുടെ ഭക്ഷണ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ കഴിയും എന്നത് ഏറെ അനുഭവങ്ങളുള്ള ഒരു കാര്യമാണ് നമ്മുടെ ചാനലിൽ തന്നെ പി സി ഒ ഡി ടിപ്സുകൾ കൃത്യമായി ഫോളോ ചെയ്ത് ഗർഭിണിയായ ഒരുപാട് പേരുണ്ട് ഇരുപത് കൊല്ലം വരെ പി സി ഒ ഡിയുമായി നടന്ന് പിന്നീട് ചാനലിൽ പറഞ്ഞ ടിപ്സുകൾ ഫോളോ ചെയ്ത് ഗർഭിണിയായി എന്ന് പറഞ്ഞ ഒരു സഹോദരിയുടെ കമൻ്റ് നമ്മൾ മുമ്പ് വീഡിയോ ആയി തന്നെ പറഞ്ഞിട്ടുണ്ട് പി സി ഓടി ഉള്ളവർ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഭക്ഷണ ജീവിത ശൈലിയിൽ തന്നെയാണ് ഈ വീഡിയോയിൽ പി സി ഒ ഡി ഉള്ളവർക്ക് വളരെയധികം ഉപയോഗപ്രദമാകുന്ന കുറച്ച് ഡയറ്റ് ടിപ്സുകൾ പറയാം അത് കൃത്യമായി മൂന്നോ നാലോ മാസം തുടർന്നാൽ തന്നെ നിങ്ങൾക്ക് പി സി ഒ ഡി അകറ്റാനും ഗർഭിണിയാകാനും കഴിയും അതുകൊണ്ട് പി സി ഒ ഡി ഉള്ളവർ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക ഫോളോ ചെയ്യുക പി സി ഒ ഡി ഇല്ലാത്തവരും ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് പി സി ഒ ഡി വരാതിരിക്കാനും ഗർഭധാരണം വേഗത്തിലാവാനും സഹായിക്കും എന്തൊക്കെയാണ് ഡയറ്റ് ടിപ്സുകൾ എന്ന് നോക്കാം പാലും പാൽ ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗം കുറക്കണം പാൽ ഉപയോഗിക്കുകയാണെങ്കിൽ കൊഴുപ്പ് കുറഞ്ഞ പാൽ ഉപയോഗിക്കണം പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് തിളപ്പിച്ചാറിയ ശേഷം മാത്രം ഉപയോഗിക്കുക കാർബോഹൈഡ്രേറ്റുകളും കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയ ഭക്ഷണങ്ങളും കുറക്കണം കാരണം അവ ദഹിപ്പിക്കാൻ ഇൻസുലിൻ ആവശ്യമാണ് കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയ അരി പഞ്ചസാര ബേക്കറി പലഹാരങ്ങൾ മൈദ പച്ചക്കറികളായ ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ചേന ബീട്രൂട്ട് തുടങ്ങിയ കിഴങ്ങ് വർഗങ്ങളായ പച്ചക്കറികളും പരിമിതപ്പെടുത്തണം ഇങ്ങനെയുള്ള ഭക്ഷണം ദഹിപ്പിക്കാൻ ശരീരം കൂടുതൽ ഇൻസുലിൻ ആകിരണം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നു ശരീരം ഈ പ്രവർത്തനത്തെ പ്രതിരോധിക്കുന്നതിനാൽ ഇൻസുലിൻ ഉൽപാദനം വർദ്ധിക്കും ഇത് വീണ്ടും അണ്ടാശയത്തിൽ കൂടുതൽ ആൻഡ്രോജൻ അല്ലെങ്കിൽ പുരുഷ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കും കളയാത്ത അരി മാത്രം ഭക്ഷണത്തിനായി ഉപയോഗിക്കുക റവ സൂചി മൈദ പൂർണമായും ഒഴിവാക്കുക മിക്ക ബേക്കറി പലഹാരങ്ങളും മൈദ ചേർത്താണ് ഉണ്ടാക്കുന്നത് കേരളീയ വിഭവമായ പൊറോട്ട സൂചി ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് ഇവയും ഒഴിവാക്കുക പഴങ്ങൾ പച്ചക്കറികൾ ചക്ക പോലുള്ള സീസൺ പഴങ്ങൾ ധാന്യങ്ങൾ ഗോതമ്പ് ബാർലി ഓട്സ് എന്നിവ ഭക്ഷണത്തിൽ ഉപയോഗിക്കാവുന്നതാണ് മാർക്കറ്റിൽ കിട്ടുന്ന ഗോതമ്പ് പൊടി വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ തന്നെ ഗോതമ്പ് വാങ്ങി മില്ലിൽ പൊടിച്ച് ആ പൊടി കൊണ്ട് ചപ്പാത്തിയോ മറ്റു ഭക്ഷണങ്ങളോ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് മൂന്നോ നാലോ മണിക്കൂർ കൂടുമ്പോൾ കൃത്യമായ ഇടവേളകളിൽ മിതമായ അളവിൽ ഭക്ഷണം കഴിക്കുക ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ മുപ്പത് ശതമാനം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളായിരിക്കണം മത്സ്യം കോഴിമുട്ടയുടെ വെള്ള നാടൻ കോഴിയിറച്ച് പയറു വർഗ്ഗങ്ങൾ പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവ കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയവയാണ് പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികൾ അങ്ങനെ തന്നെ സലാഡായി കൂടുതൽ കഴിക്കുന്നത് എളുപ്പം ദഹനത്തിന് സഹായിക്കും മത്സ്യം കഴിക്കുന്നതിലൂടെ പി സി യു എസ് ഉള്ള സ്ത്രീകൾക്ക് അത്യാവശ്യമായ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ലഭിക്കുന്നു ഉപ്പിൻ്റെ ഉപയോഗം വളരെയധികം കുറക്കുക ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് പ്രകൃതിദത്തമായ ചെറുനാരങ്ങ നീര് കടുക് കുരുമുളക് കറുവപ്പട്ട ആപ്പിൾ സിഡർ വിനഗർ എന്നിവ ഉപയോഗിക്കുക ചായയും കാപ്പിയും വളരെയധികം കുറക്കുക കാപ്പി അധികമായാൽ മൂത്രശങ്ക വർദ്ധിപ്പിക്കും ഉറക്കം കുറക്കും കാപ്പിയിലെ കഫീൻ കാൽസ്യം ശരീരം ആകിരണം ചെയ്യുന്നത് തടയുന്നു അതിനാൽ അമിതമായ കാപ്പി കൂടി ഒഴിവാക്കുക ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കുക ഇത് ശരീരഭാരം കുറക്കാനും സഹായിക്കും വെളിച്ചെണ്ണ ദഹന വ്യവസ്ഥക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എള്ളെണ്ണ ബദാം ഓയില് ഒലിവ് ഓയില് കുങ്കുമപ്പൂവ് എന്നിവ പി സി എസ് ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ് സൺഫ്ലവർ ഓയില് ഉപയോഗിക്കരുത് വെളിച്ചെണ്ണ ആയാലും ദിവസവും നാല് ടേബിൾ സ്പൂണിൽ അധികമായി എണ്ണകൾ ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പടങ്ങിയ അവോക്കാഡോ ഒലിവ് ഓയില് പീനട്ട് ഓയില് ബദാം അണ്ടിപ്പരിപ്പ് പീനട്ട്സ് എള് വാൽനട്ട് എന്നിവ ഉപയോഗിക്കാവുന്നതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ മത്സ്യങ്ങൾ കഴിക്കാം നമ്മുടെ നാട്ടിലെ ശുദ്ധജല മത്സ്യങ്ങൾക്ക് പുറമെ ചുവന്ന കോര അയക്കോറ ചൂര മത്തി അയല എന്നിവ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസങ്ങളെങ്കിലും ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മത്സ്യം കഴിക്കുന്നത് ശരീരത്തിലെ ആവശ്യത്തിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ലഭിക്കാൻ സഹായിക്കും പി സി ഐ എസ് ഉള്ള സ്ത്രീകൾ ദിവസവും കുറഞ്ഞത് മൂന്നോ നാലോ പഴങ്ങൾ കഴിക്കണം ആപ്പിള് റാസ്ബെറി കിവി പൈനാപ്പിള് പപ്പായ തണ്ണിമത്തന് ബ്ലാക്ക്ബെറി ചെറി പേരക്ക ആപ്രിക്കോട്ട് ഓറഞ്ച് നാരങ്ങ മാതള നാരങ്ങ പാഷൻ ഫ്രൂട്ട് പ്ലം പീച്ച് ഇതൊക്കെ കഴിക്കാം എന്നാൽ വാഴപ്പഴം മാങ്ങ സീതപ്പഴം മുന്തിരി സപ്പോട്ട എന്നിവയുടെ ഉപയോഗം നിയന്ത്രിക്കുക പച്ചക്കറികൾ കൂടുതൽ കഴിക്കണം പച്ചക്കറികളിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ തന്നെ സലാഡ് രൂപത്തിൽ പച്ചക്കറികൾ കഴിക്കുന്നത് ആമാശയത്തിന് ഗുണകരമാണ് അമിതമായ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നു മറ്റൊന്ന് ഇലക്കറികളാണ് പച്ച നിറത്തിലുള്ള ഇലക്കറികൾ കിട്ടുന്നത് ഒന്നും ഒഴിവാക്കാതെ ഉപയോഗിക്കാം ചീര മുരിങ്ങ ഉലുവയില സെലറി കാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി മത്തനില തുടങ്ങിയവയൊക്കെ ഏറെ ഫലം ചെയ്യും മറ്റ് പച്ചക്കറികളായ മത്തന് വൈതനങ്ങ വെണ്ടക്ക കൈപ്പങ്ങ ക്യാരറ്റ് ബ്രോക്കോളി റാഡിഷ് എന്നിവ ശരീരത്തിന് കൂടുതൽ വിറ്റാമിനുകളും ധാതുക്കളും നൽകി പോഷിപ്പിക്കുന്നു ഉലുവ പി സി ഒസ് ഉള്ളവർക്ക് മികച്ച ഒരു പരിഹാരമാണ് ദിവസവും മൂന്ന് നേരം ഒരു ടീസ്പൂൺ ഉലുവ വെള്ളത്തിൽ കുതിർത്ത് കഴിക്കാവുന്നതാണ് ദിവസവും മൂന്ന് നേരം ഒരു ടീസ്പൂൺ ഉലുവ വീതം വെള്ളത്തിൽ കുതിർത്ത് കഴിക്കാം ഉച്ചക്ക് വറുത്ത ഉലുവയുടെ പൊടി സലാഡിലോ ചോറിലോ കൂടെയോ ചേർക്കാം ഉലുവ നാലോ അഞ്ചോ മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ചവച്ച് കഴിച്ചാലും മതി ഉലുവ ഇലയും ഇതിന് ഏറെ നല്ലതാണ് മറ്റൊരു പരിഹാരം കറുവപ്പട്ടയാണ് സാധാരണ പി സി ഒ എസ് ഉള്ളവർക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മെറ്റഫോർമിൻ ഗുളികകൾക്ക് പ്രകൃതിദത്ത പരിഹാരമാണ് കറുവപ്പട്ട ഒന്നോ രണ്ടോ സ്പൂണ് കറുവപ്പട്ട പൊടിയുടെ പൊടി രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ചൂടാറിയ ശേഷം തേൻ ചേർത്ത് രാവിലെ വെറും വയറ്റിലാണ് കുടിക്കേണ്ടത് കൊളസ്ട്രോൾ കുറക്കാൻ കഴിയുന്ന കറുവപ്പട്ട ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ് പി സി ഒ എസ് ഉള്ള സ്ത്രീകൾ നിർബന്ധമായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊന്നാണ് എള് അഥവാ സേസ്മാസീഡ് പി സി ഒ എസ് ഉള്ള സ്ത്രീകൾക്ക് ആവശ്യമായ ഒട്ടേറെ ന്യൂട്രിയൻസ് എള്ളിൽ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ ബി സിക്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് കാൽസ്യം മഗ്നീഷ്യം ആരോഗ്യകരമായ ഫാറ്റി ആസിഡുകൾ എന്നിവ എള്ളിൽ ധാരാളമുണ്ട് സിങ്കിൻ്റെയും കലവറയാണ് എള് ദിവസവും ഒന്നോ രണ്ടോ സ്പൂണ് എള് പതിവായി കഴിക്കണം കൂടാതെ കസ്കസ് മത്തൻകുരു സൂര്യകാന്തി വിത്തുകളെ ഫ്ലെക്സ് സീഡ് എന്നിവ പി സി ഒ എസ് ഉള്ളവരെ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് സീഡ് സൈക്ലിംഗ് വഴിയും ഇത് ഡയറ്റിന്റെ ഭാഗമാക്കാൻ കഴിയും ഇതോടൊപ്പം ഒരു പോസിറ്റീവ് മൈൻഡ് എപ്പോഴും ഉണ്ടാവുക ടെൻഷൻ ഒഴിവാക്കുക പതിവായി ഒരു മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക ധാരാളം വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൃത്യമായി എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ് പി സി ഒ ഡി നോർമലായി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ഗർഭധാരണത്തിനും പ്ലാൻ ചെയ്യുക ഇത് അബോർഷൻ സാധ്യത കുറക്കാനും നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിനും സഹായിക്കും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും